ഞാൻ ഡോക്ടർ ജെയിംസ് സെബാസ്റ്റ്യൻ, സീനിയർ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കൊച്ചിൻ. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഈസ് ഡയബറ്റിക് ക്യൂറബിൾ ആൻഡ് പ്രിവെൻറ്റബിൾ. ഡയബറ്റിക്ക് പൊറുക്കപ്പെടുന്ന രോഗമാണോ? അപ്പോൾ ഡയബറ്റിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡയബറ്റിക്സ്. ടൈപ്പ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻസുലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഡയബറ്റിക്സ്, ചെറുപ്പം തൊട്ടേ കുട്ടിക്കാലം തൊട്ടേ ഉണ്ടാകുന്ന ഡയബറ്റിക്സ്, ഇൻസുലിൻ കൊടുക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഡയബറ്റിക്. ഇത് ഏതാണ്ട് 10% ഡയബറ്റിക്കാണ് ഇങ്ങനെയുള്ള ആൾക്കാർ, ഹാർഡ്ലി 10%, 8 to 9%. വേറെസ് ടൈപ്പ് ടു ഡയബറ്റിക്സ്, നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഡയബറ്റിക്ക്, പ്രമേഹം എന്ന് നമ്മൾ അറിയപ്പെടുന്നത്, അതായത് ഇൻസുലിൻ ആവശ്യപ്പെടാത്ത ഡയബറ്റിക്സ്, അത് ഗുളിക കൊണ്ട് മാത്രം ചിലപ്പോൾ കൺട്രോൾ ചെയ്യാവുന്ന ഡയബറ്റിക്സ് ആണ് ടൈപ്പ് ടു. 92% അല്ലെങ്കിൽ 90% ഡയബറ്റിക്സും ഈ ടൈപ്പ് ഡയബറ്റിക്സ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനി ഡയബറ്റിക് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സ്റ്റേജ് ഉണ്ട്, ദറ്റ് ഇസ് കോൾഡ് പ്രീ ഡയബറ്റിക്. അല്ല, ഡയബറ്റിക് എന്ന് വിളിക്കാൻ പറ്റുകയല്ല, പക്ഷേ ഡയബറ്റിക്കിൻ്റെ എല്ലാതരം കോംപ്ലിക്കേഷൻസും ഉണ്ട്, ചെറിയ തോതിൽ ഷുഗർ ഉണ്ട്. ദേ ആർ ഓൺ ദ വേ ടു ഡയബറ്റിക്സ്, ദേ ആർ മാർച്ചിങ് ടുവേർഡ്സ് ഡയബറ്റിക്. ഇവർക്കും ഡയബറ്റിക്കിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ടൈപ്പ് ടു ഡയബറ്റിക്സിന് ഒരു നല്ല എക്സ്റ്റെൻറ്റ് വരെയും ഡയറ്റ് കൊണ്ടും എക്സസൈസ് കൊണ്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് മോഡിഫൈഡ് ലൈഫ് സ്റ്റൈൽ ഉദ്ദേശിക്കുന്ന ഡയറ്റ്, പ്രത്യേകിച്ച് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഷുഗർ കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റ് പൊതുവെ ആഹാരത്തിൽ നിന്ന് കുറയ്ക്കുക, ദിവസവും നല്ലപോലെ വ്യായാമം ചെയ്യുക, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, പിന്നെ സിഗരറ്റ് വലി തീർത്തും ഒഴിവാക്കുക, അല്ലെങ്കിൽ മദ്യപാനം തീർത്തും ഒഴിവാക്കുക, റെഗുലറായിട്ട് ഷുഗർ മോണിറ്റർ ചെയ്യുക. അങ്ങനെ പ്രീ ഡയബറ്റിക്സിനും ഡയബറ്റിക്സിനും നല്ലൊരു റോൾ വരെയും ഇത് തീർത്തും ഒഴിവാക്കാൻ സാധിക്കും. ഒഴിവാക്കിയില്ലെങ്കിലും പോസ്റ്റ്പോൺ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ സപ്പോസ് ഡയബറ്റിക് ഒരു 2 വർഷത്തിനുള്ളിൽ ഉണ്ടാകാൻ പോകാൻ സാധ്യത, ഒരു വ്യക്തിക്ക് ഒരു 10 വർഷം സമയം മേടിക്കാം. എങ്ങനെ? ബൈ എക്സസൈസ് ആൻഡ് ഡയറ്റ്. അതായത് കീ ഫാക്ടർസ്, കീപ് ലീൻ ആൻഡ് കീപ് ആക്റ്റീവ്. കീപ് ലീൻ ആൻഡ് കീപ് ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഷുഗർ നല്ലപോലെ പോസ്റ്റ്പോൺ ചെയ്തെടുക്കാനൊക്കും. ഡയബറ്റിക് ഒരു പക്ഷേ തീർത്തും പൂർത്തില്ലെങ്കിൽ തന്നെ ഡയബറ്റിക്ക് പോസ്റ്റ്പോൺ ചെയ്യുമ്പോൾ ഡയബറ്റിക്കിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ അത് കഴിഞ്ഞ് പിന്നീടാണ് കൗണ്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ പ്രീ ഡയബറ്റിക്സും ഡയബറ്റിക്കിലോട്ട് മാർച്ച് ചെയ്യുന്നൊരവസ്ഥയായതുകൊണ്ട് നമ്മൾ എക്സസൈസും ഡയറ്റും ചെയ്താൽ, നല്ലപോലെ എക്സസൈസും ഡയറ്റും ചെയ്താൽ, പിന്നെ അതുപോലെ തന്നെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറായി ഞാൻ ഓൾറെഡി പറഞ്ഞു, സിഗരറ്റ്സ് ആൻഡ് ആൽക്കോൾ, എവറിത്തിങ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ആൻഡ് യു ഷുഡ് ഹാവ് എ മോഡിഫൈഡ് ലൈഫ് സ്റ്റൈൽ. ടെൻഷൻസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, ടു എൻ ഗുഡ് എക്സ്റ്റെൻറ്റ് നമുക്ക് ഒഴിവാക്കാവുന്ന രീതിയിലൊക്കെ ഒഴിവാക്കുക, പിന്നെ റെഗുലറായിട്ട് എക്സസൈസ്, ഇതിലെല്ലാം ശരണം തേടുക. അപ്പോൾ അങ്ങനെ ഡയബറ്റിക്ക് നമുക്ക് നല്ലപോലെ സാധിക്കും. ഈ ടൈപ്പ് വൺ കാർക്കാണേലും എക്സസൈസ് കൊണ്ടും ഡയറ്റ് റെസ്ട്രിക്ഷൻ കൊണ്ടും ഒരു നല്ല പരിധി വരെയും ഷുഗർ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷേ ഡയബറ്റിക്ക് ഒട്ടും തന്നെ തീർത്ത് ക്യൂറബിൾ ആക്കാൻ സാധിക്കുക എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുകയില്ല. പക്ഷേ ദേ ക്യാൻ ഗെറ്റ് ഡയബറ്റിക് അണ്ടർ ഗുഡ് കൺട്രോൾ ആൻഡ് പ്രിവെൻറ്റ് ദ കോംപ്ലിക്കേഷൻസ്. ഇനി ടൈപ്പ് വണ്ണിലായാലും ടൈപ്പ് ടുവിലായാലും ഡയബറ്റിക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യുകയും പോസ്റ്റ്പോൺ ചെയ്യുന്നതോടുകൂടി തന്നെ അത് മറ്റുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസായ ഹൈപ്പർടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി ഡിസീസ്, ഇതെല്ലാം തന്നെ നല്ലപോലെ പ്രിവെൻ്റ് ചെയ്യാനൊക്കും. ദർ ആർ ഡോക്യുമെൻറ്റഡ് സ്റ്റഡീസ് സെയിങ് ദ, അതായത് ഈവൻ ഇൻക്ലൂഡിങ് ക്യാൻസർ ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ പ്രിവെൻറ്റിങ് ദി ഓൺസെറ്റ് ഓഫ് ഡയബറ്റിസ് ആൻഡ് ബൈ ലൈഫ് സ്റ്റൈൽ മൊഡാലിറ്റീസ്. ഇത് ഈ ക്യാൻസറിൻ്റെ വരെ സാധ്യതകൾ കുറയ്ക്കുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഡയബറ്റിക്കുള്ള എല്ലാ വ്യക്തികളും എക്സസൈസിനും ഡയറ്റിനും നല്ല മുൻകരുതൽ കൊടുക്കുക. കീപ് ഓൾ മേക്ക് ഷുവർ ദറ്റ് യുവർ ബോഡി ഈസ് ഓൾവേസ് ലീൻ, മേക്ക് ഷുവർ യുവർ ബോഡി ഈസ് ഓൾവേസ് ആക്റ്റീവ് ആൻഡ് റെഡ്യൂസ് എ കൺസംഷൻ ഓഫ് ഷുഗർ. ദിസ് ഷുഡ് ബി യുവർ മോട്ടോ ആൻഡ് ദാറ്റ്സ് ഹൗ യു വിൽ ബി ഏബിൾ ടു ക്യൂർ ദ ഡയബറ്റിസ്.